കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ബിജെപിയിൽ തിരികെ ചേർന്നു. ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് ദേശീയാധ്യക്ഷൻ ജെപി നഡ്ഡയുടെ നേതൃത്വത്തിൽ ഷെട്ടാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇക്കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഷെട്ടാർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. ഡൽഹിയിലെത്തിയ ഷെട്ടാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രിയും കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവുമായ BS യെദ്യൂരപ്പയ്ക്കൊപ്പമാണ് ഷെട്ടാർ BJP ആസ്ഥാനത്തെത്തിയത്. സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലിയായിരുന്നു ഷെട്ടാർ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ BJP വിട്ടത്. തുടർന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ഡബുഹള്ളി ധാർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ച ഷെട്ടാർ കനത്ത തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. പിന്നീട് കോൺഗ്രസ് ഷെട്ടാറിനെ കർണാടക നിയമനിർമ്മാണ കൗൺസിൽ അംഗമാക്കിയിരുന്നു. പാർട്ടി എനിക്ക് മുൻകാലങ്ങളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നു. ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയി. കഴിഞ്ഞ 8-9 മാസങ്ങളിൽ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. കൂടാതെ BJP പ്രവർത്തകർ എന്നോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. യെദ്യൂരപ്പജിയും വിജേന്ദ്രജിയും ഞാൻ BJPയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നരേന്ദ്രമോദിജി വീണ്ടും പ്രധാനമന്ത്രിയാകണം എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ പാർട്ടിയിൽ വീണ്ടും ചേരുന്നത്. BJPയിൽ തിരികെ ചേർന്ന ശേഷം ഷെട്ടാർ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ജഗദീഷ് ഷെട്ടാർ കോൺഗ്രസിൽ ചേർന്നത്. ഷെട്ടാറിന് രാജ്യസഭാ അംഗത്വവും അതുവഴി കേന്ദ്രമന്ത്രി സ്ഥാനവും നൽകാനാണ് ആഗ്രഹിച്ചതെന്നായിരുന്നു യെദ്യൂരപ്പയുടെ പ്രതികരണം. ഷെട്ടാറിന് പിശക് പറ്റിയതായി തോന്നുന്നുവെന്നും അന്ന് യെദ്യൂരപ്പ പറയുകയുണ്ടായി. കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ ഹുബി ധാർവാഡ് സീറ്റിൽ നിന്ന് ഷെട്ടാർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 34,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത്. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJPക്ക് സ്ഥാനാർത്ഥികളില്ല എന്നാണ് ഷെട്ടാറിന്റെ തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള DK ശിവകുമാറിന്റെ പ്രതികരണം. അതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇനിയും നേതാക്കളെ BJP പാർട്ടിയിൽ എത്തിച്ചേക്കുമെന്ന് കണക്കാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 350 സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് BJP തെരഞ്ഞെടുപ്പ് ഘോഷയിലേക്ക് ഇറങ്ങുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നടക്കം കൂടുതൽ സീറ്റുകൾ BJP ഇക്കുറി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വൻ വിജയം ഉറപ്പാക്കാൻ മറ്റ് പാർട്ടികളിൽ സ്വാധീനമുള്ള ശക്തരായ നേതാക്കളെ അടക്കം പാർട്ടിയിലെത്തിച്ച് മത്സരിപ്പിക്കാൻ BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർ പാർട്ടിയിൽ എത്തിയേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. എന്തായാലും BJP വിട്ട് പുറത്തു പോകുന്നവരും ഇത്തരത്തിൽ BJPയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നരേന്ദ്രമോദി വളരെ പ്രസക്തനാവുന്ന ഈ ഒരു സന്ദർഭത്തിൽ, ഇനിയും തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടേക്കാവുന്ന ഈ ഒരു സന്ദർഭത്തിൽ BJPയിൽ നിന്നിട്ടേ കാര്യമുള്ളൂ എന്ന് കരുതുന്ന നേതാക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി വിട്ടിട്ട് പോയാലും തിരികെ വരുന്നത്.